ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരുമല്ലോ. അപ്പോ മനുഷ്യപ്രതികാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോ അതിലാണ് ആദ്യമായിട്ട് ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടും ബ്രില്ലിയൻസിനെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയിട്ടും ഒക്കെ ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സിനിമയുടെ പ്രയോഗങ്ങൾ ഇപ്പോഴും നീ ഒരു സ്ഥലത്ത് നിൽക്കണ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പോലും ഇന്നും വളരെ റെലവെന്റ് ആണ്. പ്രകാശ് സിറ്റിയും അല്ലെങ്കിൽ അതിന്റെ ചിരിയും ഒക്കെ ഇന്നും റോളുകളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അന്നേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബ്രില്ലിയൻസിനെ പറ്റിയിട്ടോ ആളുകൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും റെലവെന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ മഹേഷ് പ്രതികാരത്തിന്റെ വല്ലാത്തൊരു അത്യാധ്വാനം നിങ്ങൾ ചെയ്തിരുന്നു ശ്യാം ചേട്ടനും ദിലീഷ് ചേട്ടൻ? ഒരിക്കലും ഒരിക്കലും അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും ഒക്കെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു. അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കഥ കുറച്ച് ഒതന്റിക്കായി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് ഇങ്ങനെ അങ്ങനെ ആകുന്നൊന്നും കരുതിയിട്ടില്ല. നമ്മൾ ഒരു പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു ഡയറക്ടറൊന്നും അല്ല ഞാൻ. ഞാനപ്പം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അമ്പൂസ് ഓടുന്ന ഒരു പടം എന്ന സങ്കല്പത്തിലാണ് സത്യജിത് പടം ചെയ്തത്. പിന്നീടാണ് അതൊക്കെ ആയത്. ഈ ദിലീഷേട്ടൻ പലതും ചെയ്യുന്നതിൽ ഒരുപാട് ബ്രില്ല്യൻസ് ഉണ്ടെന്നൊക്കെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വരും. ഇപ്പൊ ദിലീഷേട്ടൻ വൈഷ്ണവപ്രചാരത്തിൽ ഒരു വോളിബോൾ മോളിൽ കയറ്റി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ ഈ വോളിബോൾ ഒരു ബ്രെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ദിലീഷേട്ടൻ ഗ്ലാസ് വെച്ചിട്ട് അതിന് പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് കുറിപ്പെടുന്നു. അപ്പൊ ഈ ബ്രില്ല്യൻസ് ഒരു വലിയ പ്രശ്നമാകാറുണ്ടോ? അത് വിട്ടാന്നോ? ഒരു സിനിമ നന്നാകുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു സാധനം നന്നായി കഴിയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും. ആ സിനിമ മോശമായി കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലല്ലാതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കാൻ നമ്മൾ ഈ പ്രേമലു എന്ന് പറയുന്ന പടത്തിൽ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിപ്പം നമ്മൾ പറയുക, അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിൻ്റെ തലേ ദിവസമൊക്കെയാണ് ഡയറക്ടറും സമാധാനപ്പെടുന്നത് പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ കാര്യം. അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ഒരു ഒരു സിനിമ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാർട്ട് എന്ന രീതിയിൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ടിനെ റീഡ് ചെയ്യുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതി. നമ്മൾ നമ്മളും കാണണം അങ്ങനെ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്.